ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിസാർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണത് ഫുഡിന്റെ പരിപാടിയായിട്ടൊന്നുമല്ല, എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഒരു ടിപ്പായിട്ട് നമ്മൾ വന്നേക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരുവിധം എല്ലാവർക്കും, അതായത് ഭൂരിഭാഗം ഈ പ്രായമായവർക്കൊക്കെ, പ്രത്യേകിച്ചും ഈ അമ്മമാർക്കൊക്കെ കാണാം നമുക്ക്, അതായത് ഈ മാലൊക്കെ ഇടണവർക്ക്, സ്വർണ്ണ മാലൊക്കെ ഇട്ട് നടക്കണവർക്ക് കഴുത്തിയിലൊക്കെ ആയിട്ട്, കഴുത്തിയിലെ കഷത്തിലൊക്കെ എന്താ ചെയ്യുക, ഈ പാലുണ്ണി കാണാം. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേർക്കുണ്ടാവും ഈ പെരടിയിലും കഴുത്തിയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പാലുണ്ണി, അതുപോലെ തന്നെ അരിമ്പാറ, ഇതൊക്കെ പെട്ടെന്ന് കളയാനായിട്ട് മാക്സിമം 1 വീക്കാണ്, അതോടുകൂടി ഈ സാധനം പോവും. അപ്പോൾ അതിനുള്ള പ്രത്യേക ടിപ്പായിട്ട് നമ്മൾ വന്നേക്കണത്. അപ്പോൾ അതിന് വേണ്ടത് മെയിനായിട്ട് നമുക്ക് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ട ആപ്പിൾ വിനാഗർ, അത് സിതർ, കണ്ട ഇതന്നെ വേണം. അതായത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്മൾ ആപ്പിൾ ജ്യൂസൊക്കെ പോലെ, കണ്ട കടയിൽ നിന്നൊക്കെ ആപ്പിൾ ജ്യൂസിൻ്റെ ഒക്കെ ഒരു കളറാണ്, ഒരു ബ്രൗൺ കളർ. ഇതാണ് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് കോട്ടൻ്റെ തന്നെ പഞ്ഞിന് വേണ്ടത്, ഇങ്ങനത്തെ ഇതുപോലത്തെ പഞ്ഞിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ബഡ്സ് ആയാലും മതി, ബഡ്സിൻ്റെ ഈ പഞ്ഞി നമുക്കിത് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ ഊരെടുക്കുക, എന്നിട്ട് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളെ മോളെ കയ്യിമ്മലുള്ളതാണ് ഈ അരിമ്പാറ, കണ്ട ഇതിപ്പോൾ നമ്മളെ ഏകദേശം 2-3 ദിവസമായി വെച്ചു തുടങ്ങിയിട്ട്. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മളിതേപോലെ ഇവിടെ കാലുമ്മലുണ്ടായിട്ട് നമ്മളിതേപോലെ വെച്ച് നോക്കിയിട്ട് പോയതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പാലുണ്ണിക്കാണ് ചെയ്തിരുന്നത്, അങ്ങനെയാണ് ഞാൻ അരിമ്പാറൊക്കെ കൂടി ചെയ്ത് നോക്കാൻ വെച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു, കാരണം കറക്റ്റ് 1 വീക്കായപ്പോഴേക്കും പോയി. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ബഡ്സിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പീസ് പഞ്ഞെടുക്കുക അതിൽ നിന്ന്, ബഡ്സിൻ്റെ അനിയത് തന്നെ കണ്ട ബഡ്സ് ആണെങ്കിൽ നമുക്ക് ഇതും വന്ന് ഇങ്ങനെ ഊരിയെടുക്കാം, ഇല്ലാന്നു ഇതേപോലത്തെ പഞ്ഞെടുത്തിട്ടുണ്ട്, അതിൽ നിന്നൊരു ചെറിയ പീസ് എടുക്കുക, ഇത്രയുള്ള പീസ് കണ്ട ഈ പീസ് എടുക്കുക. എന്നിട്ട് ചെയ്യാനുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യാം, ഈ ആപ്പിൾ വിനാഗറിനെ ഒരു മൂടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ, കണ്ട ഈ വെള്ളത്തിൽ കണ്ട് ഈ വിനാഗറിൽ അങ്ങോട്ട് മുക്കാം. ഇത് മുക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഈ പഞ്ഞിത് ഇവിടെ അങ്ങോട്ട് വെക്കാം. എന്നിട്ട് ചെയ്യേണ്ടത് നമുക്ക് നമ്മളെ കയ്യിലുള്ള ഏത് ടൈപ്പ് ടാപ്പാണോ, അതെ അപ്പോൾ നമ്മളെടുത്തേക്കണത് ഇങ്ങനത്തെ ഒരു വൈറ്റ് ടാപ്പാണ്. ഇതെന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കയ്യുമ്പോൾ ഇങ്ങനത്തെ തന്നെ അവിടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് ആ വിരലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ചൊറിച്ചൽ പോലെയൊക്കെ തോന്നും, പക്ഷെ അത് കാര്യമാക്കണ്ട, അതിലിത്തിരി നേരം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഇത് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും ബെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി നമ്മൾ കിടക്കാൻ സമയത്ത് എന്ത് ചെയ്യാം, ഇത് വെച്ചുകൊടുക്കണം ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുന്ന നേരം ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് ഇത് പ്രവർത്തിക്കും ഇതിൻ്റെ ഇത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് ഏകദേശം 2-3 ദിവസം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ മോളെ കയ്യിലത്തത് ഇതേപോലെ കറുത്ത് തുടങ്ങും. ഇപ്പോൾ ആദ്യം ചെറിയ ചുവപ്പാവും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഒരു കറുത്ത കളറാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 1 വീക്ക് ആവണേ മുമ്പ് തന്നെ, പരമാവധി 5-6 ദിവസം, അപ്പോഴേക്ക് ഇത് അടർന്ന് ഇങ്ങോട്ട് പോരും, ഫുള്ളായിട്ട് പോകും. അപ്പോൾ ഇവിടെ കാലിൻ്റെ മുട്ടുമ്പുണ്ടായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ കളഞ്ഞു തരണം. പിന്നെ മെയിനായിട്ട് നമ്മളിത് മുമ്പ് ചെയ്തിരുന്നത് പാലുണ്ണിക്കാണ്, നമ്മളിപ്പോൾ ഈ കഴുത്തിയിൽ കഷത്തിലൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക്, എല്ലാവർക്കും അത് ഉണ്ടാവാനാണത്. ആ പാലുണ്ണിക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പഞ്ഞിയിൽ മുക്കുക, അവിടെ വെച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അതങ്ങനെ കറക്റ്റ് ഒരു 5-6 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പോയി കിട്ടും. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഇട്ടിപ്പൊക്കെ എന്ത് ചെയ്യുക, ഇത് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് നമുക്കിപ്പോൾ റെഡി സംഭവം അങ്ങനെ ചെയ്തിട്ട് പോയി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകട്ടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല നല്ല ടിപ്പുകളായിട്ടുള്ള നല്ല നല്ല ഉപകാരപ്രദമായ വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മൾ ആപ്പിൾ വിനാഗറിൻ്റെ കണ്ടില്ലേ, പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ടോട്ടൽ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടാണ്, കണ്ട ആപ്പിളൊക്കെ നോക്കിയേ, നമ്മൾ അരിമ്പാറ തയ്ക്കുക, ഫുള്ളായിട്ട് അടർന്നു പോയി. എന്നാലും ഞാൻ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യുക, ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇതൊരു ചുവപ്പ് കളറാകും ആദ്യം. അത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു 2 ദിവസത്തിനുള്ളിൽ 4 ദിവസമാകുമ്പോഴേക്കും ഇത് ഒരു ബ്ലാക്ക് കളറായി മാറും. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൂടെ വെച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഫുള്ളായിട്ട് ഇത് അടർന്ന് അങ്ങോട്ട് പോകും, കാരണം ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ചെയ്തതിന് തെളിവ് വേണമല്ലോ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് രണ്ട് ദിവസം മുമ്പ് വെയിറ്റ് ചെയ്തത് ഈ വീഡിയോ, കാരണം ഇത് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ട് ക്ലോസ് ചെയ്യാമെന്ന് ചോദിച്ചു വീഡിയോ കണ്ട. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് കണ്ട, ഫുള്ളായിട്ട് അടർന്നു പോയി. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.